നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിപിഎമ്മിന്റെ ഭരണ നേട്ടം ഭരണ തുടർച്ചയുമൊക്കെ എട്ടു നിലയിൽ പൊട്ടിപ്പോയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സകലമാന മന്ത്രിമാരും ഉദ്ഘാടനങ്ങൾ ഓൺലൈനിൽ ചുരുക്കി. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയുള്ളവർക്ക് മാത്രമേ ജനമധ്യത്തിലിറങ്ങി തള്ളും വീമ്പിളക്കവും നടത്താൻ പറ്റൂ എന്ന് ജനം വിധിക്കുന്ന കാലമാണ്. ഈ ഗതികെട്ട കാലത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വീട്ടുപടിക്കലേക്ക് കയറി വരുന്നത്. സ്ഥാനാർത്ഥി തലയിൽ മുണ്ടിട്ട് വോട്ട് ചോദിക്കാൻ ഇറങ്ങേണ്ടി വന്നിരിക്കുന്ന ഈ കഷ്ടകാലത്തിൽ ഏത് നേതാവിനെ മുന്നിൽ നിർത്തി ഇലക്ഷനെ നേരിടുമെന്ന കൂലംകക്ഷ ചർച്ചയിലാണ് സിപിഎം സംസ്ഥാന നേതൃത്വം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി പലതവണ ചർച്ച ചെയ്തിട്ടും ഒരു ഉത്തരവ് കണ്ടെത്താൻ സഖാക്കൾക്ക് കഴിയുന്നില്ല. നാട്ടുകേസുകൾ വട്ടം ചുറ്റി വരിയുന്ന സർക്കാരിന്റെ എന്ത് നേട്ടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുമെന്നതാണ് പാർട്ടി ഇക്കാലത്ത് നേരിടുന്ന ആശങ്ക. കോടിയേരി ബാലകൃഷ്ണനെ കളത്തിലിറക്കിയാൽ ഉണ്ടാകാവുന്ന തിരിച്ചടി പാർട്ടിക്ക് നന്നായി അറിയാം. പിണറായി വിജയൻ മുഖം കലിപ്പിച്ച് ധാർഷ്ട്യം തള്ളിയാലൊന്നും ജനം നിന്നുകൊടുക്കില്ല. ഈ നിലയിൽ എങ്ങനെ ആരെ മുന്നിൽ നിർത്തി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ഗൗരവമായ ചർച്ചയിലാണ് ഇലക്ഷൻ ചുമതലക്കാരായ സിപിഎം സംസ്ഥാന സമിതി. ഇലക്ഷൻ കാലത്ത് മാത്രം പാർട്ടി പുറത്തിറക്കി അവതരിപ്പിക്കാറുള്ള വി എസ് അച്യുതാനന്ദൻ വാർദ്ധക്യത്തിന്റെ പിടിയിലമർന്ന് തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെ കഴിയുകയാണ്. തന്നെയുമല്ല, പാർട്ടിയുടെ നാശം പിടിച്ച പോക്കിൽ മനംനൊന്ത് അമർഷത്തിൽ കഴിയുന്ന വി എസ് ഇലക്ഷനിൽ പ്രചരണത്തിനെത്തുന്ന കാലം ഇനിയുണ്ടാവില്ല. പിണറായിയേക്കാൾ സംസ്ഥാനത്ത് സ്മാർട്ടായി ഷൈൻ ചെയ്യുന്നു എന്ന് സിപിഎം ഭയക്കുന്ന ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെ പഴയ കെ ആർ ഗൗരിയമ്മ സ്റ്റൈലിൽ ഇറക്കാൻ നോക്കിയെങ്കിലും ടീച്ചർ പിൻവലിയുന്ന മട്ടാണ്. കണ്ണൂരിൽ പിണറായിയേക്കാൾ ജനപിന്തുണയുള്ള പി ജയരാജനെ കളത്തിലിറക്കാൻ പാർട്ടിക്ക് ഭയവുമാണ്. തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെട്ടിനിരത്തിയ കോടിയേരി ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ മക്കളെയും നീതീകരിക്കാൻ ജയരാജൻ ഒരിക്കലും മുന്നോട്ട് വരികയുമില്ല. സ്പീക്കർ പി രാമകൃഷ്ണനും മന്ത്രിമാരായ കെ ടി ജലീലും കടകംപള്ളി സുരേന്ദ്രനും ഇ പി ജയരാജനുമൊക്കെ ഇമേജ് തകർന്നുപോയ താരങ്ങളായിരിക്കെ സിപിഎം ഇലക്ഷനിൽ പുതിയ തന്ത്രം മെനയുകയാണ്. തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ചുമതല ജില്ലാതലത്തിൽ സിപിഎം ഏറ്റെടുത്ത് നടത്താനും തന്ത്രങ്ങൾ പ്രാദേശികമായി മെനയുവാനുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം. കമ്പ്യൂട്ടറിനെ കടലിൽ എറിയാനും കല്ലെറിയാനും മുൻപ് മുന്നോട്ട് വന്ന സിപിഎം ഇപ്പോഴിതാ കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഇമെയിലും പഞ്ചായത്ത് ഇലക്ഷനിൽ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നൂതന തന്ത്രങ്ങൾ മെനയുകയാണ്. സർക്കാരിന്റെ മരണനേട്ടം നിരത്തുന്ന പോസ്റ്റുകളും നോട്ടീസുകളും അധികം പുറത്തിറക്കിയിട്ട് കാര്യമില്ല. ദേശാഭിമാനി പത്രം സൗജന്യമായി എല്ലാ വീടുകളിലും എത്തിച്ച് ഭരണനേട്ടം അവതരിപ്പിക്കാനുള്ള പരിപാടിയും പാർട്ടി വേണ്ടെന്ന് വയ്ക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സരിതാ നായർ ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ചിത്രം പതിച്ച 10 ലക്ഷം ഫ്ലക്സുകൾ സംസ്ഥാനത്തുടനീളം നിരത്തിയ പാർട്ടിയാണ് സിപിഎം. ഇക്കുറി സ്വപ്നയും ശിവശങ്കറും പിണറായിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ യു ഡി എഫ് അവതരിപ്പിക്കുന്ന സാഹചര്യമാണ് പാർട്ടിയെ വലയ്ക്കുന്നത്. പ്ലാസ്റ്റിക് വിരുദ്ധത ഉയർത്തിപ്പിടിക്കാൻ എന്ന മട്ടിൽ പരമാവധി ഫ്ലക്സ് ഒഴിവാക്കാനാണ് സിപിഎം നീക്കം. ശ്രീരാമകൃഷ്ണനും കടകംപള്ളിയും ജലീലുമൊക്കെ സ്വപ്ന സുരേഷിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും കോടിയേരി മക്കളുടെ ചിത്രവും ഒക്കെ വഴിയോരങ്ങളിൽ നിറയുമ്പോൾ സിപിഎം അതിനെ എങ്ങനെ നേരിടും? ബിനോയ് കോടിയേരി മുംബൈയിലെ നർത്തകി കാമുകിക്കൊപ്പം മകനുമായി നിൽക്കുന്ന ചിത്രവും ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ രംഗങ്ങളും ഒക്കെ ആകെ നാറ്റക്കഥകൾ. ഡിസംബറോടെ കോവിഡിനേക്കാൾ മാരകമായ ആക്രമണമാകും കോടതിയും കേസുകളും അറസ്റ്റുമൊക്കെ പാർട്ടിക്കുണ്ടാക്കുക. സ്വർണ്ണക്കള്ളക്കടത്ത്, പെണ്ണുകേസ്, ഭൂമാഫിയ, മയക്കുമരുന്ന് വ്യാപാരം, അനധികൃത സമ്പാദ്യം, ഈന്തപ്പഴം കടത്തൽ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത കേസുകളും വ്യവഹാരങ്ങളുമൊക്കെയായി പ്രശ്നങ്ങൾ. ബിനീഷ് കോടിയേരി അറസ്റ്റിലായാൽ ഒരു നിമിഷം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് ഇരിക്കാനാവാത്ത സ്ഥിതി. പാർട്ടി വിഷമവൃത്തത്തിലേക്ക് നീങ്ങും. സൈബർ പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടമായി എല്ലാ വോട്ടർമാരുടെയും മൊബൈൽ നമ്പറുകളും ഇമെയിലുകളും പാർട്ടി ശേഖരിക്കുകയാണ്. വാട്സാപ്പും മെസ്സേജും അതിന്റെ എല്ലാ രൂപങ്ങളിലും അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രാദേശിക തലത്തിൽ സ്ഥാനാർത്ഥികളുടെ മികവ് വ്യക്തമാക്കുന്ന കുറിപ്പുകളും വീഡിയോകളും ഉൾപ്പെടുത്തുകയും പ്രാദേശിക വിഷയങ്ങൾ മാത്രം ഉയർത്തുകയുമാണ് പാർട്ടിയുടെ തീരുമാനം. ഭരണം നടത്തുന്ന പഞ്ചായത്തുകളിൽ ഭരണ നേട്ടവും പ്രതിപക്ഷത്തിരിക്കുന്ന ഇടങ്ങളിൽ ഭരണപക്ഷത്തിന്റെ വീഴ്ചകളും ഉയർത്തിക്കാട്ടും. ഇതിനൊപ്പം ഇടയ്ക്കിടെ ഗാനങ്ങളും സ്ഥാനാർത്ഥികളുടെ വീഡിയോ പ്രഭാഷണങ്ങളും വോട്ട് അഭ്യർത്ഥനയുമൊക്കെ സഖാക്കൾ ലക്ഷ്യമിടുകയാണ്. വ്യക്തിപരമായ മൊബൈൽ ഇമെയിൽ സന്ദേശങ്ങൾക്ക് പുറമെ വാട്സപ്പ് ഗ്രൂപ്പുകളും സൈബർ പോരാളികളുടെ പ്രത്യേക ഗ്രൂപ്പുകളും ലക്ഷ്യമിടുന്നു. മതം, സാംസ്കാരികം, കുടുംബം തുടങ്ങിയ ഗ്രൂപ്പുകളിലും ഇത്തരം സന്ദേശങ്ങളും പ്രസ്താവനകളും എത്തിക്കും. ഇതിനു പുറമെ കുറഞ്ഞത് 3 തവണയെങ്കിലും സ്ഥാനാർത്ഥി വോട്ടറുമായി ഫോണിൽ സംസാരിക്കാനും സമയം കണ്ടെത്തും. നാട്ടിൽ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികളും സ്വതന്ത്രരെയും ഒക്കെ അവതരിപ്പിച്ച് എങ്ങനെയും പച്ച പിടിക്കാനുള്ള തന്ത്രത്തിലാണ് സിപിഎം.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.